പാലക്കാട്ടേക്കാണ് അവിടെ കുഴൽമന്ദത്തെ വയോധികയെ കാട്ടുപന്നി കടിച്ചു മുറിച്ച പശ്ചാത്തലത്തിൽ രണ്ട് പന്നികളെ വെടിവെച്ചു കൊന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് വെടിവെച്ചത്. പ്രിയ ഇളവള്ളി മഠം ചേരുന്നു. പ്രിയ, ഇന്നലെ ആ ഒരു ദൃക്സാക്ഷി പറഞ്ഞ ആ ഒരു വാക്കുകൾ ഇപ്പോഴും മറന്നിട്ടില്ല. തത്ത എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായ ഒരു സ്ത്രീയുടെ മുട്ടുകാലിന് താഴേക്ക് കടിച്ചു മുറിച്ച് വലിയ ഗുരുതരമായി തന്നെ പരിക്കേൽപ്പിച്ചു. വനംവകുപ്പിൻ്റെ ഒരു നടപടികൾ എങ്ങനെയായിരുന്നു ഈ കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലുന്ന കാര്യത്തിൽ? ഷിയാസ്, കുഴൽമന്ദം കളപ്പട്ടിയിലും പരിസര പ്രദേശങ്ങളിലും ജനങ്ങൾ വലിയ ഭീതിയിലാണ്. ഇതിനു മുമ്പും വലിയ തരത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര കണ്ട് ദാരുണമായ ഒരു സംഭവം ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം വീടിന് സമീപത്ത് നിന്നിരുന്ന ഒരു വയോധികയാണ് കാട്ടുപന്നി പാഞ്ഞു വരികയും ഇടിച്ചിടുകയും അതിനുശേഷം അവരുടെ കാല് കടിച്ചു പറിക്കുകയും ചെയ്തത്. മുട്ടിനും കണങ്കാലിനും ഇടയിൽ ഗുരുതരമായ പരിക്കാണ് ഈ വയോധികയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കാല് തന്നെ മുറിച്ചു മാറ്റേണ്ടി വരും എന്ന ആശങ്കയാണ് ഡോക്ടർമാർ പോലും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. കാരണം മാംസം പൂർണ്ണമായും കടിച്ചെടുത്തിരിക്കുന്നു, എല്ല് നുറുങ്ങിയ അവസ്ഥയിലാണ്. അതായത് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അവസ്ഥ എത്തിയിരിക്കുന്നത്. ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഉണ്ടായി. അതിനുശേഷമാണ് പഞ്ചായത്ത് അധികൃതർ വനംവകുപ്പിനെ സമീപിക്കുകയും വെടിവെച്ച് കൊല്ലണം പന്നികളെ എന്ന കർശന നിർദ്ദേശം നൽകുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉച്ചയോടുകൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അവിടെ എത്തി ഈ പന്നികൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന പാത പരിശോധിച്ചു. രാത്രി 10 മണിയോടുകൂടിയാണ് പന്നികളെ വെടിവെച്ചിടുന്നതിനുള്ള ഓപ്പറേഷൻ തുടങ്ങിയത്. ഇന്ന് പുലർച്ചെ 3:30 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രണ്ട് പന്നികളെ വെടിവെച്ചിട്ടത്. പക്ഷേ ഈ രണ്ടു കൊണ്ടൊന്നും തീരില്ല, അവിടെ അത്രമാത്രം പന്നി ശല്യമുണ്ട് എന്ന് നാട്ടുകാർ ഏറെ കാലമായി പരാതിപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. പ്രത്യേകിച്ചും അവിടെ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പുകൾ, കൃഷിപ്രദേശങ്ങളൊക്കെയാണ് ഈ കാട്ടുപന്നികളുടെ പ്രധാനപ്പെട്ട വിഹാര കേന്ദ്രം കൂടി. ഇന്നലെ ഏറെ പണിപ്പെട്ടാണ് ഈ രണ്ട് പന്നികളെ പിടികൂടുകയും വെടിവെക്കാനും കഴിഞ്ഞത്. എന്തായാലും ഈ ഓപ്പറേഷൻ ഇതുകൊണ്ട് തീരില്ല. വരും ദിവസങ്ങളിലും കർശനമായ നിരീക്ഷണം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും, അങ്ങനെ ഒരു ഉറപ്പ് നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാർ വലിയ തരത്തിൽ ആശങ്കയിലാണ്. കാരണം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അവരുടെ ജീവന് പോലും ഭീഷണിയാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനു മുമ്പ് ഇവിടെയൊക്കെ പന്നി വരാറുണ്ട്? പന്നി വരാറുണ്ട്. വന്ന് നമ്മൾ ഇതിലൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അങ്ങനെ ഓടി. ഇവിടെ ആൾക്കാരൊക്കെ വീഴേണ്ടതായിരുന്നു, മെയിൻറോട്ടിൽ കൂടിയാണ് ഓടുന്നത്. പിന്നെ അങ്ങനെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഓടി അങ്ങനെ ആയുർവേദ ആസ്പത്രിയിൽ കൂടെ കയറി ഒക്കെ ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ ഉണ്ടായത് രാവിലെയാണ്, അതായത് നല്ല വെളിച്ചമുള്ള സമയത്താണ്. സാധാരണ രാത്രിയൊക്കെ ഈ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ സാധാരണ നമ്മൾ 7 മണിക്ക് ശേഷം ഈ നമ്മുടെ റോഡിലേക്ക് ഇറങ്ങാൻ തന്നെ ഭയമാണ്. ഈ ഉൾ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വളരെ അപകടകരമാണ്. ഇരുചക്ര വാഹനത്തിലൊക്കെ പോകുമ്പോൾ വീഴുകയും അതിൽ മരണം വരെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പരിസരത്ത് തന്നെ. ഞാൻ ഉൾപ്പെടെ ഞാൻ വീട്ടിലെ എൻ്റെ വീട് ഇത്തിരി ഉൾപ്രദേശത്താണ്. അവിടെ വീട്ടിലേക്ക് വൈകുന്നേരത്ത് പോകുമ്പോൾ തനി ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോകുമ്പോൾ വളരെ ഭീതിയാണ്. വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഫോൺ ലൈവ് എന്ന് വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ തട്ടിയാൽ അതിൽ അത്രയും ഭീതിജനകമാണ് നമ്മുടെയൊക്കെ അന്തരീക്ഷങ്ങളുള്ളത്. എന്താണ് ഈ പ്രദേശത്ത് ജീവിക്കാൻ ഒരു ഭയമുണ്ടോ? കാരണം പന്നി, കുരങ്ങ്, ആന മാത്രം വരായുള്ളൂ, ബാക്കിയൊക്കെ വരാൻ തുടങ്ങി. എല്ലാ സാധനവും വരാൻ തുടങ്ങി. ഇവിടെയൊക്കെ പരിസരം കടയൊക്കെ നടത്തുമ്പോൾ എങ്ങനെയാ? ഞാൻ 4 മണിക്ക് തുറക്കും. അപ്പോഴും ആൾക്കാരൊക്കെ വന്നതിന് ശേഷം ഗേറ്റ് തുറക്കുള്ളൂ, അല്ലാതെ തുറക്കില്ല. ഗേറ്റ് ആൾക്കാർ തുറന്ന് ആൾക്കാർ വന്നതിന് ശേഷം ഗേറ്റ് തുറന്ന്. അത്രയും പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പരിസരം അങ്ങനെയും പന്നികളാണ്, നിറയെ പന്നികളുണ്ട്. മരണപ്പെട്ടുണ്ട് അഴി മുക്കിൽ വെച്ച് ഇറക്കത്തിൽ വെച്ച് പന്നികൾ വേണ്ട. വാഹനം ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. രാത്രി കാലങ്ങളിൽ മാത്രമല്ല, പകലകാലങ്ങളിലും ഇത് തന്നെ ബുദ്ധിമുട്ട്, ഒരുപാട് ബുദ്ധിമുട്ടാണ്. വാഹനം ഓടിക്കാനും ജനങ്ങൾക്ക് ഭയങ്കര. ഇന്നലെ ഉണ്ടായ സംഭവം കേട്ടപ്പോ എന്ത് തോന്നി? അല്ലോ, അത് ഭയങ്കര ഭീതി ജനകമായി. എല്ലാം ഇന്ന് രാവിലെ ഇവിടെ വീട്ടിൽ വന്നാൽ ഇന്ന് ഞാൻ എന്റെ അടുത്തൂടെ വലിയൊരു പന്നി, അതിന്റെ ഇന്ന് രാവിലെ 7 മണിക്ക് ഒന്ന് ഓടിയിട്ട്. നമ്മുടെ വീട് കുറച്ച് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു, അപ്പുറത്ത് 1 കിലോമീറ്റർ അപ്പുറത്താണ്. ഭയങ്കരമായിട്ട് പറഞ്ഞു. അതുപോലെ 4 ദിവസം ഈ റോട്ടിൽ കൂടെ, ഇതേപോലെ ഞാൻ കടയാണ് ഇവിടെ, കട തുറക്കാൻ പോണ സമയത്ത് റോട്ടിൽ കൂടെ ഓടി ഭയങ്കര ശല്യമായിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഒരു സംഭവം. സമാനമായ അനുഭവങ്ങളാണ് നാട്ടുകാർക്കൊക്കെ പറയാനുള്ളത്. വലിയ ഭീതിയാണ് ഈ പ്രദേശവാസികൾക്കൊക്കെ ഉള്ളത്. ആ ഭീതി മാറ്റാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും അടിയന്തര നടപടി വേണമെന്നും ഇവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു.